സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കണ്ണിൻ്റെ രോഗങ്ങൾക്ക് നാട്ടുവൈദ്യത്തിൽ, ഗൃഹവൈദ്യത്തിൽ ഒരുപാട് നല്ല ചികിത്സകളുണ്ട്. ചെന്നൈയിൽ ഒരു സ്ത്രീ വെറും 15 ദിവസം കൊണ്ട് ഒരു പൂ വെള്ളത്തിലിട്ടതിന് ശേഷം ആ പൂ കൊണ്ട് കണ്ണ് കഴുകിയിട്ട് ഒരു ഓപ്പറേഷൻ കൂടാതെ തിമിരം മാറ്റുന്നൊരു സ്ത്രീയുണ്ട്. ഇപ്പോൾ അവരുടെ അഡ്രസ്സ് എനിക്കറിയില്ല. ഇത് ഞാൻ വളരെ മുൻപ് കണ്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അവർക്ക് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരെന്ന് പറയുമ്പോൾ ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു സ്ത്രീയാണ്. പക്ഷേ കുറച്ച് വെള്ളം, ഡെയിലി ഈ ഒരു മരുന്നിട്ട വെള്ളം ഈ രോഗികളുടെ കണ്ണിലൊഴിക്കുന്ന സമയത്ത് അവരുടെ തിമിരം പരിപൂർണമായിട്ടും ഉരുകി പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇതേപോലെയുള്ള നാട്ടുവൈദ്യന്മാരുള്ള സ്ഥലമാണ് നമ്മളുടേത്. അതേപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് കേരളം. ഏത് വിധത്തിലുള്ള കണ്ണ് രോഗങ്ങളെയും മാറ്റാൻ കഴിയുന്ന നാട്ടുവൈദ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ പ്രയോഗിക്കുന്ന ഔഷധങ്ങൾ വളരെ ചിലവ് കുറഞ്ഞ ഔഷധങ്ങളാണ്. വളരെ തന്നെ ചിലവ് കുറഞ്ഞതും നമ്മുടെ ചുറ്റുവട്ടത്തും ഉള്ള ഔഷധങ്ങളാണ് ഇവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. തിമിരത്തിന് ഞാൻ നേരത്തെ തന്നെ കുറേ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കണ്ണിൻ്റെ രോഗത്തിനുള്ള ഒരു 3 ഔഷധമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അതായത് കണ്ണിൻ്റെ ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലും നിങ്ങൾക്ക് ഈ 3 മരുന്നുകളെ നിങ്ങൾക്ക് നല്ല പോലെ പ്രയോജനപ്പെടുത്താം. കണ്ണിൻ്റെ ഏത് രോഗത്തിനും, അതായത് കണ്ണിൻ്റെ എത്ര രോഗങ്ങളുണ്ടോ അതിനെല്ലാം ഈ 3 ഔഷധങ്ങളും വളരെ ഫലപ്രദമാണ്. അതിൻ്റെ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് ഈ 3 ഔഷധങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് തന്നെ, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾക്കതിൽ അല്പം വിശ്വാസം, നമ്മൾക്ക് ആ മരുന്ന് പ്രയോഗിക്കുന്നതിനോട് അല്പം വിശ്വാസവും ആ മരുന്നിനോടുള്ള ബഹുമാനവും അതേപോലെ തന്നെ നാട്ടുവൈദ്യത്തിനോട് അല്പം ആദരവും ബഹുമാനവും മാത്രം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗവുമില്ലാതെ നിങ്ങൾക്ക് കണ്ണിൻ്റെ സർവ്വരോഗത്തിൽ നിങ്ങൾക്ക് വെളിയിൽ വരാൻ സാധിക്കും. നമുക്കറിയാം ഇന്ന് അലോപ്പതി എന്ന് പറയുന്ന ശാഖയിൽ കണ്ണിൻ്റെ പവർ കൂട്ടാനുള്ള യാതൊരു മരുന്നുമില്ല. കണ്ണട വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പവർ കമ്മിയായി കൊണ്ടുവരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതൊരിക്കലും കണ്ണിൻ്റെ ശക്തി കൂട്ടുന്നില്ല, ശക്തി കമ്മിയാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന അതിന് കണ്ണിൻ്റെ ഈ കാഴ്ചക്കുറവിനെ മാറ്റാനുള്ള യാതൊരു കാര്യമില്ല, അതിലൊന്നുമില്ല. പിന്നെ തിമിരം എന്ന് പറയുന്ന സാധനത്തെ ഓപ്പറേഷനിലൂടെ ഇതാക്കിയിട്ട് അവർ ശരിയാക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, ശസ്ത്രക്രിയ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടെ. പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ നാട്ടുവൈദ്യത്തിലൂടെ നമ്മുടെ കണ്ണിൻ്റെ രോഗങ്ങളെയും മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇത് ഗൃഹവൈദ്യത്തിലെ വളരെ പണ്ടത്തെ പ്രയോഗങ്ങളാണ്. അതിൽ ആദ്യമായിട്ടുള്ളത് കണ്ണിൻ്റെ 18 വിധത്തിലുള്ള രോഗത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനം നന്ദ്യാർവട്ടം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണിൽ തിമിരം വരികയാണെങ്കിൽ നമ്മൾ നന്ദ്യാർവട്ടം കൊണ്ടുള്ളൊരു പ്രയോഗമുണ്ട്. തിമിരം, അതേപോലെ തന്നെ കാഴ്ചക്കുറവ്, അങ്ങനത്തുള്ള ഏത് പ്രശ്നമുണ്ടാണെങ്കിലും നന്ദ്യാർവട്ടത്തിൻ്റെ പൂവും മൊട്ടും എടുക്കുക, രണ്ടും. അത് കൊണ്ടയായിട്ടുള്ള പൂവാണെങ്കിൽ ശരി, അല്ലെങ്കിൽ 5 അതിലുള്ള പൂവാണെങ്കിൽ ശരി, അതിൻ്റെ പൂവും മൊട്ടും എടുത്തതിന് ശേഷം അതിന് നല്ല പോലെ ചതച്ചതിന് ശേഷം മുലപ്പാലിൽ ചേർത്തതിന് ശേഷം അതിനെ കണ്ണിൽ പിഴിഞ്ഞൊഴുക്കുക. ഒഴിക്കഴിഞ്ഞാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം ഒഴിക്കുന്ന സമയത്തും കണ്ണിൻ്റെ തിമിരം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി മുലപ്പാൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അതിനെ പിഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണിലൊഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഔഷധമായിട്ട് അത് മാറും. നിങ്ങൾ വിശ്വസിക്കില്ല, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ കൂടുതലായിട്ടുള്ളൊരു ഗുണമുള്ളൊരു മരുന്നാണ് ഈ നന്ദ്യാർവട്ടം എന്ന് പറയുന്നതിൻ്റെ പൂവ്. മറ്റൊന്ന് നമ്മളുടെ കണ്ണൊക്കെ ചുവക്കുന്ന ഒരു രോഗമുണ്ട്, ചെങ്കണ്ണ് എന്ന് പറയും. അതുകൂടാതെ കണ്ണിൽ മുറിവ് പറ്റുക, പെട്ടെന്ന് ഏതെങ്കിലും കാരണവശാൽ കണ്ണിൽ മുറിവ് പറ്റി, അല്ലെങ്കിൽ ചെങ്കണ്ണായി, കണ്ണ് ചുവന്നു, കണ്ണിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, നമുക്ക് പേടിയായി ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള അങ്ങനെയുള്ള പേടിയൊക്കെ വരുന്ന സമയത്ത് കണ്ണിൻ്റെ സർവ്വരോഗത്തിനും ഉള്ള ഒരു ഐ സ്പെഷ്യലിസ്റ്റാണ് പൂവാങ്കുരുന്തൽ എന്ന് പറയുന്ന ചെടി. ഈ പൂവാങ്കുരുന്തലിൻ്റെ ഇല നമ്മൾ അതിന് വന്നതിന് ശേഷം അതിൻ്റെ പിഴിഞ്ഞരിഞ്ഞിട്ടുള്ള ആ നീര് നമ്മുടെ കണ്ണിലൊഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ പൂവാങ്കുരുന്നൽ. ഏത് രോഗത്തിനും അത് മതി. ഈ പൂവാങ്കുരുന്നലിൻ്റെ തന്നെ സുറുമ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ണിൽ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന കറുത്ത ആ സുറുമ
ഈ പൂവാങ്കുരുന്നലിനെ ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു കോട്ടൺ തുണിയിൽ ഒരു 7 പ്രാവശ്യം ഉണക്കിയതിന് ശേഷം അതിൽ ആവണക്കണ്ണ്, ശുദ്ധമായിട്ടുള്ള ആവണക്കണ്ണ ആയിരിക്കണം, ആവണക്കണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇത് പുരട്ടിയതിന് ശേഷം അതിൽ മുക്കിയതിന് ശേഷം ഈ തിരി കത്തിക്കുന്ന സമയത്ത് ഒരു മൺകുടം വെച്ചിട്ട് ഈ കരിനെ മുഴുവൻ പിടിച്ചതിന് ശേഷം, ഈ കരി മുഴുവൻ എടുത്തതിന് ശേഷം അതിൽ നെയ്യ് അല്ലെങ്കിൽ ആവണക്കണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ചാലിച്ച് സൂക്ഷിച്ചു വയ്ക്കുക. അതെല്ലാം ശുദ്ധമായിരിക്കണം, ഈ സാധനങ്ങളെല്ലാം നമുക്ക് വിശ്വാസമുള്ള സാധനമായിരിക്കണം. എന്നിട്ട് അതെടുത്ത് കണ്ണെഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് യാതൊരു വിധ രോഗങ്ങളും വരുന്നില്ല, കാരണം പൂവാങ്കുരുന്നലിക്ക് അത്രയധികം പവറുണ്ട്. ഇനി കണ്ണിൻ്റെ ചീച്ചൽ അല്ലെങ്കിൽ ചില സമയത്ത് കണ്ണ് അഴുകുന്ന രോഗങ്ങളൊക്കെ വരും, അഴുകുന്ന രോഗങ്ങൾ, അതേപോലെ തന്നെ ചീഞ്ഞൽ, അതേപോലെ തന്നെ കണ്ണിൽ ചിലപ്പോൾ ഇതുണ്ടാവും തിമിരം, അങ്ങനത്തുള്ള സർവ്വരോഗത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് മുരങ്ങൻ്റെ തളിരല. ഈ മുരങ്ങൻ്റെ തളിരല ചതച്ച് അരച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്ത് കണ്ണിലൊഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഒട്ടുമിക്ക രോഗങ്ങളും അതോടുകൂടി തീരും. അപ്പോൾ ഈ 3 മരുന്നും നിങ്ങളുടെ കണ്ണിൽ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റൊരു ഡോക്ടറുടെ ആവശ്യമില്ല, നമ്മുടെ കണ്ണിലുള്ള ഏത് രോഗത്തിനും ഈ 3 മരുന്നും മതി. അതിൽ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം, അത്രയേ അതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് യാതൊരു വിധ കാഴ്ചക്കുറവും വരില്ല. കിടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ എണ്ണ തേക്കാൻ, അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യുകയാണെങ്കിൽ കാഴ്ചശക്തി ഒരിക്കലും നശിക്കില്ല. ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ജീവിതത്തിൽ കണ്ണട ഉപയോഗിക്കില്ല. അതുകൂടാതെ കണ്ണിൽ നമ്മൾ കടുക്കയുടെ വെള്ളം, കടുക്ക വെള്ളത്തിലിട്ട ശേഷം ആ കണ്ണ്, ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഒരുപാട് രോഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. നേത്രാമയെ ത്രിഫല, അതായത് കണ്ണിൻ്റെ എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ത്രിഫല ഒരു അല്പാൽപ്പായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ സർവ്വരോഗങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ത്രിഫല പലർക്കും സ്യൂട്ടാവില്ല, സ്യൂട്ടാവുകയാണെങ്കിൽ മാത്രം ഇത് മാത്രം മതി നമ്മുടെ കണ്ണ് രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും മുക്തരാകാൻ വേണ്ടിയിട്ട്. യോഗയുടെ കുറച്ച് കണ്ണ് എക്സസൈസ്, അതായത് 10 പ്രാവശ്യം മുകളിലേക്ക്, 10 പ്രാവശ്യം സൈഡിലേക്ക്, 10 പ്രാവശ്യം ഡയഗണലായിട്ട്, 10 പ്രാവശ്യം ഇങ്ങനെയായിട്ട്, 10 പ്രാവശ്യം ക്ലോക്ക് വൈസ്, 10 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ്. അതുകൂടാതെ ഒരു കയ്യിൽ ഇങ്ങനെ നോക്കുക, അതിനുശേഷം ദൂരത്ത് നോക്കുക, വീണ്ടും കയ്യിൽ നോക്കുക, ദൂരത്ത് നോക്കുക, ഇങ്ങനെ നമ്മൾ കുറേ സമയം ചെയ്യുകയാണെങ്കിൽ, ഈ എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ സർവ്വരോഗത്തിൽ നമുക്ക് വെളിയിൽ വരാൻ പറ്റും, കണ്ണിന് കാഴ്ചക്കുറവ് ഒരിക്കലും സംഭവിക്കില്ല. വായിക്കുന്ന സമയത്ത് വളരെ ചെറിയ അരണ്ട പ്രകാശത്തിൽ വേണം വായിക്കാൻ. ഇന്ന് കാണുന്ന, ഇന്ന് എല്ലാവരും ഓപ്പോസിറ്റാണ് പറയുന്നത്, പക്ഷേ അദ്ദേഹം പറയുന്ന, ആ വില്യം ബേറ്റ്സ് എന്ന് പറഞ്ഞ ഡോക്ടർ പറയുന്ന, എപ്പോഴും അരണ്ട വെളിച്ചത്തിൽ വേണം നമ്മൾ വായിക്കാൻ പറ്റും. നമുക്ക് അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിയാം, അതായത് പണ്ട് കാലത്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മണ്ണെണ്ണയുടെ അരണ്ട വെളിച്ചത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ആ സമയം നമ്മുടെ കണ്ണിന് നല്ല പ്രകാശമുണ്ട്. പക്ഷേ ഇന്ന് പവറുള്ളൊരു ബൾബ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ന് ഡേ ടൈമിലടക്കം നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, പിന്നെ രാത്രി ഏറ്റവും ഫോക്കസായിട്ടുള്ള ഏറ്റവും നല്ല പോലെ പ്രകാശം കിട്ടുന്ന ഇതിലാണ് നമ്മളെ പഠിക്കുന്നത്. കാരണം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് പറയുമ്പോൾ, എത്രത്തോളം കൂടുതൽ പ്രകാശം കൂടുന്നോ അത്രത്തോളം കണ്ണിന് സ്ട്രെയിൻ കുറയും, അത്രത്തോളം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇത് തീർത്തും തെറ്റാണ്. കാരണം എത്രത്തോളം അരണ്ട പ്രകാശമുണ്ടോ അത്രത്തോളം കണ്ണിന് പവർ ഓടും. അല്ലെങ്കിൽ ഈ കണക്ക് ഇത് തെറ്റാണെങ്കിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അന്ധരായിരിക്കണം. കാരണം കാട്ടിലെ മൃഗങ്ങളെല്ലാം മിക്കതും രാത്രി അതിന് കണ്ണ് കാണാൻ, രാത്രി ഇര പിടിക്കാനും, രാത്രി നടക്കാനുള്ള കഴിവുണ്ട്. അതിന് പ്രകാശത്തിൻ്റെ ആവശ്യമില്ല, അതിന് ഒരിക്കലും കണ്ണട വേണ്ടി വരില്ല. ഈ പ്രകാശം കൂടുതൽ ആരൊക്കെ അതിൽ പഠിക്കുന്നുണ്ടോ, ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും തന്നെ അവർ കണ്ണട വയ്ക്കുന്നുണ്ട്. അതായത് ശാസ്ത്രത്തിൻ്റെ പേരിൽ എന്തൊക്കെയെന്ന് വരുന്നുണ്ടോ പലതും മഹാവിഡ്ഢിത്വമാണ്, മഹാ അബദ്ധമാണ്. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലുള്ള ഒരുപാട് അബദ്ധങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പനിയുടെ പേരിൽ കാണിച്ചു കൊടുക്കുന്ന വിക്രികൾ നമ്മളിപ്പോൾ കണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ. ആ ഇത് വലിയ വലിയ മഹാശാസ്ത്രജ്ഞന്മാർ കിടന്നിട്ട് അതിന് കിടന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പിടുത്തുമില്ല. ഒരു കഷായം വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് മാറേണ്ട ഒരു പനിനെ ഒരു ലോകോത്തര ഭീകരമായിട്ടുള്ളൊരു സംഗതിയാക്കി മാറിച്ച് അതിന് കുത്തിവയ്പ്, ഇതിന് കുത്തിവയ്പ്, അതിനുശേഷം ഇപ്പോൾ പറയുന്നു ആ കുത്തിവയ്പ് കൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറയുന്നു, വീണ്ടും വരുന്നു പറയുന്നു. വന്നു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നത് വീണ്ടും വകവേദെന്ന് പറഞ്ഞു. ഈ പനി എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, ഈ കണ്ണിൻ്റെ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള ശാസ്ത്രങ്ങളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്ന ആ ഡോക്ടർ വില്യം ബേറ്റ്സ്, അദ്ദേഹം കണ്ണ് ഡോക്ടറായിരുന്നു, MD ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക. ഇവരെയൊക്കെ നമ്മൾ വേണമെങ്കിൽ റിബൽ
വേണമെങ്കിൽ നമ്മൾ വിളിക്കാം, അതായത് ഒരു തരം വേറെ രീതിയിൽ പോകുന്നവർ നമ്മൾക്ക് വിളിക്കാം, പക്ഷെ അവരാണ് ശരിയായിട്ടുള്ള വഴി കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, കണ്ണിൻ്റെ ഈ മൂന്ന് ഔഷധങ്ങളും നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഏത് സമയത്തും പ്രയോഗിക്കാൻ പറ്റുന്ന നാട്ടുവൈദ്യത്തിലെ ഗൃഹവൈദ്യത്തിലെ നല്ല ഉറപ്പുള്ള തീർച്ചയായിട്ടും രോഗം മാറ്റാൻ കഴിവുള്ള മൂന്ന് മരുന്നുകളാണ് ഇവ: നന്ദ്യാർവട്ടം, അതേപോലെ തന്നെ പൂവാങ്കുരുന്നിൽ, മുരിങ്ങയുടെ തളിരില. ഇത് മൂന്നിനെയും ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ എല്ലാ കണ്ണു രോഗങ്ങൾക്കും ഇത് മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രോഗം മാറാനും വരാതിരിക്കാനും വെജിറ്റേറിയൻ മാത്രം ഭക്ഷണശീലമാക്കുക. വന്ന രോഗം മാറ്റാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ മാത്രം സ്വീകരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.